बीजेपी की संभावना नल्गिय फार्मास्यूटिकल कंपनी की कोविड परिशोधना किट निर्माण तुम अनुमति नल्गियिरिक्कुकयाण। कोविड रोगी आंटीबॉडी कंडेत्तुन्न कोविड कवच एलिसा टेस्ट किटिन्റെ व्यावसायिक उत्पादन अहमदाबाद आस्थान സൈഡസ് കാഡില എന്ന കമ്പനിക്ക് നൽകിയിരിക്കുകയാണ്। ഈ കമ്പനി 2011-16 കാലയളവിൽ ബിജെപിക്ക് സംഭാവന നൽകിയത് 5 കോടിയോളം രൂപ। മറ്റു കമ്പനികൾ കിറ്റ് നിർമ്മാണത്തിന് അനുമതി തേടിയിരുന്നു എന്ന് വ്യക്തമാക്കാൻ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഇതുവരെ തയ്യാറായിട്ടില്ല। എന്തായാലും ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങളുമായി ദില്ലിയിൽ നിന്നും ശരത് ചേരുകയാണ്। ശരത്, ഇപ്പോൾ ബിജെപിക്ക് സംഭാവന നൽകിയ ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനിക്ക് കോവിഡ് കിറ്റ് നിർമ്മാണത്തിന് അനുമതി നൽകിയിരിക്കുകയാണ്। ഈ ഒരു സാഹചര്യത്തിൽ പോലും ഒരു മുതലെടുപ്പിന് കേന്ദ്രം ശ്രമിക്കുന്നു എന്നതിന്റെ മറ്റൊരു ഉദാഹരണം തന്നെയാണിത്। എന്തെല്ലാമാണ് കൂടുതൽ വിശദാംശങ്ങൾ? പൂജ, പൂനെയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയുടെ ഗവേഷണത്തിലാണ് കോവിഡ് രോഗികളിൽ ആന്റിബോഡി കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള കോവിഡ് എലിസ ടെസ്റ്റ് കിറ്റ് തയ്യാറാക്കിയത്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ഈ കോവിഡ് ടെസ്റ്റ് കിറ്റിന് കോവിഡ് കവച് എലിസ ടെസ്റ്റ് കിറ്റ് എന്നാണ് പേരിട്ടത്. ഈ കോവിഡ് രോഗികളിൽ ആന്റിബോഡി കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള പരിശോധനയാണ് ഈ കിറ്റിലൂടെ ലക്ഷ്യമിടുന്നത്. ഇതിന്റെ വ്യാവസായിക നിർമ്മാണത്തിനുള്ള അനുമതി ICMR കഴിഞ്ഞ ദിവസം നൽകുകയും ചെയ്തിരുന്നു. കേന്ദ്ര സർക്കാർ ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനിക്ക് നൽകുകയും ചെയ്തിരുന്നു. ഇത്തരത്തിലുള്ള വ്യാവസായിക ഉൽപാദനത്തിനുള്ള അനുമതി ലഭിച്ചത് ഗുജറാത്തിലെ അഹമ്മദാബാദ് ആസ്ഥാനമായ സൈഡസ് കാഡില എന്ന കമ്പനിക്ക് ആണ്. ഈ കമ്പനി മുൻപ് സൈഡസ് കാഡില എന്ന കമ്പനി മുൻപ് 2 കമ്പനികളായിരുന്നു. കാഡില ഹെൽത്ത് കെയർ, അതുപോലെ തന്നെ സൈഡസ് ഹെൽത്ത് കെയർ എന്നിങ്ങനെ 2 കമ്പനികളായിരുന്നു ഇവ ഉണ്ടായിരുന്നത്. പിന്നീട് 2019-ലാണ് ഇവ ലയിച്ച് ഒന്നാകുന്നത്. ഈ 2 കമ്പനികളായിരുന്ന കാലത്താണ് ഇവർ BJP സംഭാവന നൽകിയത്. 5 കോടിയോളം രൂപയാണ് ഈ കമ്പനികൾ സംഭാവന നൽകിയത്. 2011-16 കാലത്ത് BJP സംഭാവന നൽകി എന്ന് കാണിച്ചുകൊണ്ട് അഹമ്മദാബാദ് മിറർ എന്ന് പറയുന്ന ഗുജറാത്തിലെ ഒരു പ്രമുഖ പത്രം, ഒരു മാധ്യമം ഈ ഒരു സംഭാവന നൽകിയതിന്റെ വിവരങ്ങൾ പുറത്തുവിട്ടിരുന്നു. 2017-ലായിരുന്നു ഇത് സംബന്ധിച്ച വാർത്ത പുറത്തു വന്നത്. ആ സംഭാവന നൽകിയ ഇത്തരത്തിലുള്ള കോർപ്പറേറ്റ് കമ്പനികളുടെ പട്ടികയിലെ പ്രധാന പേരുകാരായിരുന്നു ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ 2 കമ്പനികളും. കാഡില ഹെൽത്ത് കെയർ 2 കോടി 60 ലക്ഷം രൂപയാണ് നൽകിയത്. സൈഡസ് ഹെൽത്ത് കെയർ 2 കോടി 10 ലക്ഷം രൂപയും ഇങ്ങനെ 4 കോടി 70 ലക്ഷം രൂപയാണ് ഈ കമ്പനികൾ BJP സംഭാവന ചെയ്തത്. ഏതായാലും BJP സംഭാവന നൽകി എന്നതുകൊണ്ട് ഒരു കമ്പനിക്ക് ഇത്തരത്തിൽ നിർമ്മാണത്തിന് അനുമതി നൽകരുത് എന്ന് പറയാനാകില്ല. പക്ഷേ അതല്ല ഇവിടെ മറ്റൊരു വിഷയമായി ഉയർന്നു വരുന്നത്. എന്തുകൊണ്ട് സൈഡസ് കാഡിലയെ തെരഞ്ഞെടുത്തു എന്നുള്ള ഒരു ചോദ്യമാണ് പ്രധാനമായും ഉയർന്നു വരുന്നത്. ഈ ഇത് സംബന്ധിച്ചുള്ള ഒരു സംശയം ഇന്നലെ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചിരുന്നു. ഏതൊക്കെ കമ്പനികളാണ് ഈ പരിശോധന കിറ്റ് നിർമ്മിക്കുന്നതിന് വേണ്ടി രംഗത്തെത്തിയിട്ടുള്ളത്, അതോടൊപ്പം എന്തുകൊണ്ടാണ് സൈഡസ് കാഡില എന്ന് പറയുന്ന കമ്പനിയെ തെരഞ്ഞെടുത്തത് എന്ന കാര്യങ്ങൾ ഇന്നലെ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചിരുന്നു. അതിന് മറുപടി പറഞ്ഞത് സൈഡസ് കാഡില കിറ്റുകൾ എന്ന കമ്പനി അവർ കിറ്റുകൾ വേഗത്തിൽ നിർമ്മിക്കും, അതോടൊപ്പം തന്നെ ഭാവിയിൽ മറ്റ് കമ്പനികളെ ഇത്തരത്തിൽ കിറ്റ് നിർമ്മാണത്തിന് വേണ്ടി അവരെ കൂടി ഉൾപ്പെടുത്തും എന്നുള്ള ഒരു വിശദീകരണമായിരുന്നു കേന്ദ്ര ആരോഗ്യ മന്ത്രാലയ ഉദ്യോഗസ്ഥനായ ലവ് അഗർവാൾ നൽകിയത്. ഈ ഒരു മറുപടി നൽകുമ്പോൾ പോലും എന്തുകൊണ്ട് മറ്റ് കമ്പനികൾ ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താൻ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം തയ്യാറായിട്ടില്ല. ICMR പ്രതിനിധി ഇല്ല, അതുകൊണ്ട് ഈ കാര്യങ്ങളിൽ കൂടുതൽ പറയാൻ സാധിക്കുകയില്ല എന്നുള്ള ഒരു ന്യായീകരണം പറഞ്ഞുകൊണ്ട് ഈ വിഷയത്തിൽ നിന്ന് തെന്നി മാറുകയാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ചെയ്തത്. മറ്റു പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഈ ഒരു കിറ്റ് നിർമ്മിക്കാൻ വേണ്ടി സജ്ജമാണ് എന്ന് അറിയിച്ചിട്ടുണ്ടോ? അതോടൊപ്പം ഈ സ്വകാര്യ കമ്പനികളിൽ ഏറ്റവും വേഗത്തിൽ കിറ്റുകൾ നിർമ്മിക്കുന്നത് സൈഡസ് കാഡില എന്ന കമ്പനിയാണ് എന്ന് എങ്ങനെയാണ് ഈ സർക്കാർ ഉറപ്പിച്ചത് തുടങ്ങിയ ചോദ്യങ്ങൾ ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. അവയ്ക്കൊന്നും തന്നെ മറുപടി നൽകാൻ തയ്യാറാകാതെ ഈ വിഷയം ICMR പ്രതിനിധി ഇല്ല എന്ന ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒഴിവാക്കുകയാണ് ഏതായാലും ഇന്നലെ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ചെയ്തത്. ഇത്തരത്തിലുള്ള ഒരു നടപടി കൂടി ആകുമ്പോഴാണ് ഈ കേന്ദ്ര സർക്കാർ തീരുമാനം കൂടുതൽ സംശയം ജനിപ്പിക്കുന്നത്. പൂജ, ശരി, എന്തായാലും വ്യക്തമാണ്. ശരത്, BJPക്ക് സംഭാവന നൽകിയ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിക്ക് കോവിഡ് പരിശോധന കിറ്റ് നിർമ്മാണത്തിന് അനുമതി. കോവിഡ് രോഗികളിൽ ആന്റിബോഡി കണ്ടെത്തുന്ന കോവിഡ് കവച് എലിസ ടെസ്റ്റ് കിറ്റിന്റെ വ്യാവസായിക ഉൽപാദനം അഹമ്മദാബാദ് ആസ്ഥാനമായ സൈഡസ് കാഡില എന്ന കമ്പനിക്കാണ് നൽകിയിരിക്കുന്നത്. ഈ കമ്പനി 2011-16 കാലയളവിൽ BJPക്ക് സംഭാവന നൽകിയത് 5 കോടിയോളം രൂപ. മറ്റ് കമ്പനികൾ കിറ്റ് നിർമ്മാണത്തിന് അനുമതി തേടിയിരുന്നു എന്ന് വ്യക്തമാക്കാൻ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഇതുവരെ തയ്യാറായിട്ടുമില്ല. ഇതിന്റെ കൂടുതൽ വിവരങ്ങളാണ് ഇപ്പോൾ ദില്ലിയിൽ നിന്നും ശരത് നൽകിയത്. ഇടവേള.